रेडी। ആണിപ്പോ വെടിവെക്കാൻ പറഞ്ഞത്? ഇങ്ങനെ ഒരു വരവേൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമസ്കാരം. നമസ്കാരം. പാട്ടല്ല ഇതാരുടെ കാറാ? ഭഗവാനെ, ഈ കാറ് ആരുടേതാണെന്ന് അറിയാത്തവർ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഈ വണ്ടി വരുന്നത് കാണുമ്പോൾ മുലകുടി മാറാത്ത കുട്ടികൾ പോലും പറയും, അമ്മേ മാധവൻ നായരുടെ സ്റ്റീം വരുന്നു, മാധവൻ നായരുടെ സ്റ്റീം വരുന്നു. ഓഹോ, ആരായി മാധവൻ നായർ? അത് അതിലും വലിയ തമാശയായി പോയി. ഈ നാട്ടിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ മാധവൻ നായർ അറിയില്ല എന്ന് പറഞ്ഞ് വെറുതെ എന്തിനാടോ ഈ കോട്ടും സൂട്ടും ഇട്ട് വെയിലത്ത് നടക്കണേ? പൊള്ളില്ലേ? ശരിക്കും പൊള്ളും. ഈ രീതിയിൽ പരിചയപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ആരാണെന്ന് പറഞ്ഞില്ല? ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്. വളരെ സന്തോഷം. ആരാധന എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. കൂടെ നിന്ന് വല്ല ഫോട്ടോ വല്ലതും എടുക്കണമെങ്കിൽ എടുത്തോളൂ, എനിക്ക് സ്വല്പം ധൃതി. പടം എടുക്കേണ്ടി വരും, പക്ഷെ ഇപ്പൊ വേണ്ട. ആഹാ, വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ആണല്ലോ ധരിച്ചിരിക്കുന്നത്. വിദേശിയ? സീതാഭവനിൽ മാർത്താണ്ഡം നായർ മാധവൻ നായർക്ക് വിദേശി പോയിട്ട് സ്വദേശി പോലും ധരിക്കാനുള്ള വകുപ്പില്ലല്ലോ. എന്ന് ആര് പറഞ്ഞു? സാക്ഷാൽ മാധവൻ നായർ. ഓ, 31/5/97 കോടതിയിൽ OP 92/97 പാപ്പർ ഹർജിയിൽ കടബാധ്യതകൾ തീർക്കാൻ ത്രാണിയില്ല, അതുകൊണ്ട് പാപ്പരായി അംഗീകരിക്കണം എന്ന് കോടതിയിൽ താണ് വീണുക്കാൻ അപേക്ഷിച്ചില്ലേ? കോടതി അംഗീകരിച്ചു, പാപ്പരാക്കി. കോടതിയിൽ പറഞ്ഞത് സ്ഥാവര ജംഗമ സ്വത്തുക്കളടക്കം 500 രൂപയിൽ താഴെ ഉള്ളൂ എന്നാണ്. ഡയർഫോർ മാധവൻ നായർ ധരിക്കുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും 500 രൂപയിൽ താഴെയേ ചെലവ് വരാൻ പാടുള്ളൂ, അണ്ടർവെയർ അടക്കം. ഇതൊക്കെ പറയാൻ താനാരാ? സിംഹം. സിംഹം? അതെ, അഡ്വക്കേറ്റ് ആറ്റുവാശ്ശേരി പ്രതാപ സിംഹം, എൻക്വയറി കമ്മീഷണർ, അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 75 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്. ഇന്ന് മുതൽ 90 ദിവസത്തേക്ക് നിഴലും നിലാവും പോലെ, ചക്കരയും ഈച്ചയും പോലെ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. കാലുവന്ത നായപ്പോലെ ഓടി നടന്ന് ഞാൻ എല്ലാം ഉഴുതുമറിക്കും. തൂണിലും തുരുമ്പിലും തുപ്പൽ കോളാമ്പിയിലും ഞാൻ ഉണ്ടാവും. സൂര്യൻ അസ്തമിക്കുന്നതും അസ്തമിച്ച സൂര്യൻ ഉദിക്കുന്നതും ഈ അഡ്വക്കേറ്റ് ആറ്റുവാശ്ശേരിക്ക് വിഷയമേ അല്ല. ഊനിലാ ഒഴുകുന്ന നിശബ്ദ രാത്രിയെക്കാളും എനിക്കിഷ്ടം കാറ്റും കോളും ഇടിയും മിന്നലും നിറഞ്ഞ കുറ്റാക്കുറ്റി ഇരുട്ടാണ്. Don't be under illusion. That's my exceptional style of inquiry. വകുപ്പും പത്രാസും പീനൽ കോഡും പറഞ്ഞ് താൻ എന്നെ വരട്ടണ്ട. കൂടുതൽ സംസാരിക്കാതെ താൻ വന്ന വഴിക്ക് തന്നെ പോണം. പോകാം. ചതിയും വിശ്വാസവഞ്ചനയും കൊണ്ട് പാർട്ട്ണർ ജ്യോതിസിലെ കേശവമേനോൻ ബാലേന്ദ്രന്റെ ഹൃദയം കുത്തിയെടുത്തിട്ടുണ്ട് എന്ന് എന്റെ റിപ്പോർട്ടിലൂടെ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ കോടതി തീരുമാനിക്കും. തന്റെ ലലാട ലിപി മനസ്സിലായില്ലേ? തലയിലെഴുത്ത് എന്താണേ? കണ്ണി കണ്ടവരത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കാതെ വന്ന് ഉദ്ഘാടനം ചെയ്യേ. ഒരു മിനിറ്റ് കഴിഞ്ഞ് രാഹുവാലം തുടങ്ങും. പോകാൻ വരട്ടെ. ഇത് നിങ്ങളുടെ സ്വന്തം കമ്പനിയാണോ? അല്ല. പിന്നെന്തിനാ അങ്ങോട്ട് വലിഞ്ഞു കയറുന്നത്? അല്ല, പാപ്പർക്ക് ഇനി കമ്പനിയുമായിട്ട് എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ? എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. നോക്കണ്ട, നിങ്ങൾക്ക് ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല. യു ആർ എ ടോട്ടൽ സ്ട്രേഞ്ചർ ഹിയർ, സോ യു ക്യാൻ ഗോ. നിങ്ങൾക്ക് പോകാം. തീർച്ചയായും നടത്തണം, പക്ഷെ അതിന് സിംഹം സമയം തരും. സീതാലക്ഷ്മി ഡിവോഴ്സി, ഐ ഹാവ് സം ജെനുവിൻ ഡൗട്ട്സ് റിഗാർഡിംഗ് ദി ഓണർഷിപ്പ് ഓഫ് ദിസ് കമ്പനി. ഈ കമ്പനിയുടെ ഓണർഷിപ്പിനെ സംബന്ധിക്കുന്ന ഫയലുകളെല്ലാം 24 മണിക്കൂറിനകം എന്റെ ഓഫീസിൽ ഹാജരാക്കണം. ഇഫ് ഐ എം സാറ്റിസ്ഫൈഡ്, ഒരു നല്ല നേരം ഞാൻ ഫിക്സ് ചെയ്യും. അപ്പോൾ ഉദ്ഘാടനം നടത്താം. ബൈ ബൈ. There is a clause that you tell before court, sir. അവസാനം ഈ കുറുക്കൻ ഒരു സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് പെട്ടു അല്ലേ? പാപ്പര് മാധവനെ മൂക്കൊണ്ട് ക്ഷാറാ എഴുതിക്കും സിംഹം. നിന്റെ സിംഹത്തിന് വരച്ച വരയില് നിർത്തി അയാളുടെ പൂട കൊഴിപ്പിച്ച് പീസ് പീസാക്കി പൊരിച്ച് ഞാൻ തിന്നും. എന്താ ഒരു കഷ്ണം വേണോ? അത് തന്നെത്താനങ്ങ് കഴിച്ചോണ്ടാ മതി. നരകയാതന എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇന്ന് മുതൽ നിങ്ങൾ അത് അനുഭവിക്കാൻ പോവാ. Now you may please start your countdown, Mr. മാധവൻ നായർ. ഇനി വിഷം കഴിച്ചാ മതി, ഇനി തലവുണ്ടാക്കിയിട്ട് കാര്യമില്ല. പുണ്ണാക്കും പുലരി ആക്കി താനല്ലടോ. താൻ ഏത് കോപ്പില വക്കീലടോ? വേണ്ട, ഡിക്ഷണറി ഇല്ലാത്തൊന്നും എന്നെ കൊണ്ട് വിളിച്ചോറിപ്പിക്കണ്ട. താൻ എന്താന്ന് പറഞ്ഞത്? IPC ശരിക്കും വായിക്കാത്ത ചെക്കനാണ്. 5 കൊല്ലം എന്റെ കൂടെ നടന്നിട്ട് അവന്റെ വിവരക്കേട് കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പേട്ട് ചെക്കന്റെ മുമ്പിലല്ലോ മൂക്ക് കുത്തി വീണത്. ഇയാളെ ഇവിടേക്ക് അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണോ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. അതും അക്കാല വാഴ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ഒരെങ്കിൽ നമ്മുടെ പൊസിഷനെ ഇത്തിരി വീക്ക, മുംബൈ ഡൈവോഴ്സ്, പിന്നെ പാപ്പരും. ഇവിടുന്ന് ബേജാറാകരുത്. ഉരുട്ട് ബുദ്ധിക്ക് ഇവിടുത്തെ നാലയിലെത്തും ആ സിംഹം.
അടിയിലൂടെ എന്തെങ്കിലും പാരയുണ്ടോ എന്ന് ഞാൻ പിന്നീട് നോക്കിക്കോളാം. എന്തായാലും കമ്പനിയോട് നോക്കിക്കോളൂ. മിസ്റ്റർ അഥവർണൻ, മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡെറ്റർ, കടക്കാരൻ. ഇയാൾ ഉത്തമർണൻ, ക്രെഡിറ്റർ, അതായത് കാശ് കിട്ടാനുള്ള വ്യക്തി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അഥമർണനും ഉത്തമർണനും ഞൊടിയിടയിൽ മറുപടി തരണം. അതായത് ആലോചിച്ച് കള്ളം പറയരുത്, മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ആലോചിച്ച് കള്ളം പറയരുതെന്ന്. നോ, ആലോചിക്കാതെയും കള്ളം പറയരുത്. നിങ്ങൾ കമ്പനി വിടുമ്പോ എത്രയായിരുന്നു കമ്പനിയുടെ കടബാധ്യത? 2 കോടി. ലിക്വിഡ് ക്യാഷ് ഓർ സോളിഡ് കൈൻഡ്? 2 കോടി. കമ്പനിയിൽ പോകാതിരുന്നിട്ടും മേനോന്റെ മകളുടെ കല്യാണത്തിനു വേണ്ടി ബാങ്കിൽ ഇട്ടിരുന്ന 20 ലക്ഷം രൂപയും പിൻവലിച്ചല്ലോ. തലയാട്ടിയാ പോരാ, എനിക്ക് ആടാത്ത മറുപടിയാണ് വേണ്ടത്. ആ തുക നിങ്ങൾ എന്താവശ്യത്തിന് ചെലവഴിച്ചു? കമ്പനിയുടെ കടങ്ങൾ വീട്ടാൻ. കറക്റ്റ്, എല്ലാം കോടതി പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് അതല്ല വേണ്ടത്. നിങ്ങളൊരു സൂത്രശാലിയാണെന്ന് എനിക്കറിയാം. ദൈവമേ, ഞാനോ ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാം. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. തുറക്കുന്നേ കൊള്ളാം, മലർന്ന് കീറി പോകരുത്. പുസ്തകം അടച്ചു വെക്കൂ. ബൈദ്യബായ്, സർവ സ്വത്തുക്കളും സ്വന്തം ഭാര്യയ്ക്ക് ഒരു അർദ്ധരാത്രിയിൽ ഇഷ്ടദാനമായി എഴുതി കൊടുക്കാൻ മിസ്റ്റർ നായരെ പ്രേരിപ്പിച്ച തരളിത വികാരം എന്താണ്? സീത സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിച്ചു. എപ്പോൾ? എവിടെ വെച്ച്? ഇടപ്പറയിൽ. എന്നിട്ട് രണ്ടുപേരും കൂടി ജോയിൻ പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സും ചെയ്തു. താങ്ക് യു. യുവർ ആർഗ്യുമെന്റ് എക്സാജറേറ്റഡ്, കാപ്രിഷ്യസ് ആൻഡ് റിഡിക്യുലസ്. സൂക്ഷിക്കണം. മിസ്റ്റർ ബാലേന്ദ്രൻ, പ്രധാന ഉത്തമർണൻ, ഇയാൾ പറഞ്ഞൊക്കെ ശരിയാണോ? പച്ചക്കള്ളമാണ് സർ. ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ചതിയും ഗൂഢാലോചനയുമാണ് ഇതിന്റെ പിന്നിൽ. ഫ്രോഡുലന്റ് മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫാക്ട്സ്, IPC സെക്ഷൻ 4. നോ, വകുപ്പുകൾ ഞാൻ പറഞ്ഞോളാം, അതെന്റെ ഇഷ്ടം പോലുണ്ട്. ബാർബർക്ക് രോമത്തിന് പഞ്ഞുണ്ടാവില്ലല്ലോ. മിസ്റ്റർ ബാലേന്ദ്രൻ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. കടബാധ്യതകൾ തീർക്കാൻ നിവർത്തിയില്ലാത്ത പാപ്പരായ ഒരു സാധു മനുഷ്യനെ കോടതി വ്യവഹാരങ്ങളിലൂടെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഈ ഹർജി എന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 468 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിങ്ങൾക്കും കിട്ടും 3 വർഷം തടവും, കൂടെ നല്ല പിഴയും. യു ഫോളോ മീ? അത് മതി സർ, പ്ലീസ്. ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമോ സർ? ലെറ്റ് മീ സീ. മിസ്റ്റർ നായർ, ഭയപ്പെടണ്ട. ഇഷ്ടദാനം എഴുതിയതും വിവാഹമോചനം വഴി പാപ്പരായതും നിയമത്തിന്റെ പരിധിയിലൂടെ രക്ഷപ്പെടാനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 4 ഓഫ് ഇൻസോൾവൻസി ആക്ട് പ്രകാരം നിങ്ങളുടെ സകല വസ്തുവകകളും കോടതി ഏറ്റെടുത്ത് ഇവർക്ക് വിതരണം ചെയ്യും. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും പോകാം, ഞാൻ വിളിക്കുമ്പോൾ വരണം. ചിലപ്പോൾ വിളിക്കാതെയും വരേണ്ടി വരും. ഞാനൊരു പാവം നായരാണ് സർ. കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്? യു ഗോ മാൻ. ആരാത്? വേണ്ടപ്പെട്ട ഒരാളാ. വേണ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഒരാള്. രമേശ്, രമേശ്, അവന്റെ ചില സമയത്ത് തമാശകള് കാണണം, നീ കണ്ടല്ലേ? ഇതിനകത്ത് എന്താണ് ബിസിനസ്? അത് കൊള്ളാം. പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ചോദിക്ക ഇതിനകത്ത് എന്താ ബിസിനസ്. ഇത് നിങ്ങളുടെ വീടാണെന്നോ? അപ്പൊ പാപ്പരാകാൻ വേണ്ടി കോടതിയിൽ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്നോ? ഏതായി ഉമ്മൻ? ഉമ്മനോ? ഉമ്മനല്ല, ഉമ്മൻ സ്ത്രീ. അതെന്റെ ഭാര്യ? ആ മുഖം എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഞങ്ങളുടെ കിടപ്പുമുറി വന്നിട്ട് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ട് എന്റെ ഭാര്യയുടെ മുഖം കാണുന്ന പറഞ്ഞ സ്റ്റോപ്പ് യുവർ ബ്ലീഡിംഗ് നോൺസെൻസ്. ഇവർ നിങ്ങളുടെ ഭാര്യയോ? കോടതി രേഖകൾ പ്രകാരം ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13B അനുസരിച്ച് ഈ സ്ത്രീയെ നിങ്ങൾ 31/3/97 മോർണിംഗ് 11:30 ഡിവോഴ്സ് ചെയ്തു. യു ഫോളോ മീ? എന്നിട്ടും ഈ സ്ത്രീയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? യാതൊരു ബന്ധമില്ല. Then this is house trespassing in the midnight, which is punishable under section 456 of IPC. പാതിരാത്രിയിൽ പരസ്ത്രീയുടെ പട്ടുമത്തയിൽ പള്ളി ഉറങ്ങാൻ ഒരു സാധാരണ പൗരന് അവകാശമില്ല. പിന്നെയാണോ ഒരു പാപ്പർക്ക് പാപ്പരെ? 3 വർഷം തടവും പിഴയും. ഇതെന്തിനാണ് ഈ പുള്ളി പാപ്പർക്ക് കണ്ടുപെടാതിരിക്കാനാണോ? താനൊന്ന് ഇറങ്ങി പോണ്ട. This is my duty. I will enter at any time, any place, any moment.
ഡിവോഴ്സ് നേടി നാട്ടുകാരെ മണ്ടന്മാരാക്കിയത് പോട്ടെ, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് വീണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സുഖിച്ച് ജീവിക്കുകയാണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സമ്മതിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരു 7 വർഷത്തെ പ്രശ്നം വരും, അതോടെ എന്റെ ഡ്യൂട്ടി തീരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല, വെറുതെ കുനിശുണ്ടാക്കരുത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരുടെ മുറി കരുത്? പറയൂ, ബോറടി മാറ്റം വെറുതെ ഒന്ന് കരുത. അന്യ സ്ത്രീയുടെ കിടപ്പറ നിങ്ങൾക്ക് ബോറടി മാറ്റാനുള്ള സുവാസ കേന്ദ്രമാണോ? അതും ക്രിമിനൽ ട്രസ്പാസ് സെക്ഷൻ 442 ജാമ്യം കിട്ടുകയല്ല, നോൺ ബെയിലബിൾ ഒഫൻസ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അനാവശ്യ ചിന്തയോടെ ഈ പെണ്ണും പിള്ളയുടെ മുറിയിൽ വലിഞ്ഞു കയറാമെന്നുള്ള വ്യാമോഹം മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ പറിച്ചു കളഞ്ഞേരെ. രാവും പകലും ഞാൻ ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. അടുത്ത 3 മാസം ഞാൻ ഈ വീടിന്റെ മുകളിൽ കാർമേഘമായി ചൂഴ്ന്നു നിൽക്കും. 90-ാം ദിവസം ഒരു പേമാരിയായി പെയ്ത് താഴേക്കിറങ്ങുമ്പോൾ വൻ തോക്കുകൾ പലരും കടപുഴകി വീഴും. വീണവൻ കൈയോടെ കാരാഗ്രഹത്തിലാവും. വീടാത്തവന് കോടതിയുടെ കാരുണ്യം കിട്ടും. യു അണ്ടർസ്റ്റാൻഡ്? വേഗം സ്ഥലം കാലിയാക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇപ്പൊ തരുവോണം, ഗെറ്റ് ഔട്ട്. നിങ്ങൾ അകത്ത് വാലടിച്ചോളൂ. നിങ്ങളോടല്ല, നിങ്ങൾ പുറത്തേക്ക് പോകണം. ക്ലിയർ ദ പ്ലേസ്. അധമരണം നായരെ, ദാമ്പത്യത്തിന്റെ ആദ്യത്തെ കല്ലിളകി വീണു അല്ലേ? സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിനകത്ത് കയറും, ഞങ്ങൾ ഒരുമിച്ച് കഴിയും. പ്രതാപസിംഹമല്ല, അവന്റെ അച്ഛനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അതെ, വിറ്റ കാശ് എണ്ണി നോക്കുമ്പോ 500 രൂപ കൂടാൻ പാടില്ല കേട്ടോ. നമ്മൾ 500 താഴെ വിലയുള്ള പാപ്പരാണ്. നീ പോടാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതിലും വലിയ ആപത്തുകൾ തനിക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. മിസ്റ്റർ മാധവൻ നായരും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ വളരെ അടുപ്പത്തിലാ. അതെ. ഏതെങ്കിലും സന്ദർഭത്തിൽ മിസ്റ്റർ മാധവൻ നായർ നിങ്ങളുടെ അച്ഛനുമായി വഴക്കൂടിയിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഒരു കുടുംബം പോലെ വളരെ സ്നേഹത്തിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ മാധവൻ നായർ നിങ്ങളെ ചതിച്ചതാണെങ്കിൽ അതിന്റെ മോട്ടീവ്, ലക്ഷ്യം എന്താ? ആരും മിണ്ടാത്തത്. സ്ഥാപനത്തിന് അപ്രതീക്ഷിതമായി കുറെ ബാധ്യത വന്ന് കയറിയപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുബുദ്ധി തോന്നിയതാവും എന്നേ പറയാൻ പറ്റൂ. ദാറ്റ്സ് ഓൺലി എ പോസിബിലിറ്റി. അത് മുഖവിലക്കെടുക്കാൻ കമ്മീഷന് കഴിയില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഇറങ്ങാണ്. ആവശ്യപ്പെട്ടാൽ ക്വസ്റ്റ്യനിങ് ഓഫീസ് വരെ വരേണ്ടതായിട്ട് വരും. സോറി, കൃത്യ നിർവഹണത്തിനിടയ്ക്ക് ഞാൻ ആരുടെ ഔദാര്യങ്ങൾ സ്വീകരിക്കാറില്ല. ദാറ്റ്സ് മൈ പോളിസി. വരട്ടെ. Don't repeat this. Seethe. Seethe. Yaan vannu. Vaadhiru thorukku. Aa kalla simha kaananda yaan vanne. Thorukku. Paapare. Ivide varu. Lurking in houses by midnight. അർദ്ധരാത്രിയിൽ നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അന്യ വീടിന് പരിസരങ്ങളിൽ മറഞ്ഞു നിൽക്കുക. വകുപ്പ് ഏതാണെന്നറിയോ? IPC സെക്ഷൻ 356. തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 3 കൊല്ലം വരെ കിട്ടും. ഇനി പോകാം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഒരു മുറി വേണം. എന്താ സാറേ, വീട്ടിലാരും ഇല്ലേ? ഒരു രസത്തിന് ഭാര്യയ്ക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ. സാറിന് 500 കൊടുക്ക. പെട്ടിയില്ല സാറേ, തൽക്കാലം ഉടുതുണി മാത്രമേ ഉള്ളൂ. പെട്ടിയില്ലെങ്കിൽ മുറി തരില്ലേ? നിർത്തൂ. ഇത് കളരി സെക്ഷൻ. ഓഹോ, തെക്കൻ മുറ എല്ലാം നല്ല പദം വന്ന അഭ്യാസികൾ. ഒരു വാളും പരിചയം തരാൻ പറയൂ. കൊടുക്ക. ഇവര് കൊള്ളാം. ഇവര് നമുക്കെന്തിനാ? 4 നേരം സൂപ്പ് വെച്ച് കുടിക്കാൻ. വെറുതെ ഇടാ കഴുതെ. സിംഹം നരവേട്ട തുടങ്ങി. എന്തെങ്കിലും പറഞ്ഞോ? പാറ പോലെ ഉണ്ട്. ഇതിലൊരു 4 പീസുകൾ വേണം. ഒരു 4 മണിക്കൂർ എടുത്തേക്ക് മതി. തുക അല്പം കൂടും. ഇതിനൊക്കെ സർക്കാർ ഒരു റേറ്റ് വെച്ചിട്ടുണ്ട്. കുറച്ച് നടക്കേണ്ടി വരും. കിട്ടിയാ കിട്ടി. ഒരു 3 കൊട്ടേഷൻ വൗച്ചർ അടക്കം എന്റെ ഓഫീസിൽ എത്തിച്ചേക്ക്. ദെൻ സ്റ്റാർട്ട് ഓപ്പറേഷൻ. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതൊക്കെ പിന്നെ പ്രധാനോട് കേറ. വിട്ടേ.
എന്നെ വിട. വിടാൻ വിടാൻ. ഹലോ മിസ്റ്റർ മാധവൻ നായർ, കൊള്ളാം. ഓ, അപ്പൊ ഇത് തന്റെ പണിയായിരുന്നു അല്ലേ? എന്താ എനിക്ക് വേണ്ടത്? എന്തിനാ എന്നെ കൊണ്ടുവന്നേ? ഈ സർട്ടിഫിക്കറ്റ് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. പെട്ടെന്ന് വിവാഹമോചനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കോടതിയിൽ നിങ്ങൾ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണിത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ പരിപൂർണ പരാജയമാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയാണ്. ഡോക്ടർ, ടെസ്റ്റ് തുടങ്ങാം. എന്ത് ടെസ്റ്റ്? ഒരു ചെറിയ ടെസ്റ്റ്, പൊട്ടൻസി ടെസ്റ്റ് എന്ന് പറയും. നിങ്ങൾ ഹാജരാക്കിയ രേഖ വ്യാജമാണോ എന്ന് ഇദ്ദേഹത്തിനോട് സംശയം. ഇപ്പൊ കഴിയും. നിങ്ങൾ വസ്ത്രങ്ങൾ എന്റെ വക്കീലെ എനിക്കറിയില്ല. കക്ഷി കൊണ്ടുവന്നു, ഞാൻ ഹാജരാക്കി. ദാറ്റ്സ് ഓൾ. പ്ലീസ് ബിലീവ് മീ. മിസ്റ്റർ ബാരിസ്റ്റർ, ദിസ് ഇസ് ഫോർജറി ഓഫ് റെക്കോർഡ്. കോടതിയെ കബളിപ്പിക്കാൻ കൃത്രിമ രേഖകൾ ചമച്ചാൽ IPC സെക്ഷൻ 466 പ്രകാരം 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വക്കീലിന് ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടയും തിന്നാ. അല്ലാതെ എനിക്കറിയാം. ഈ താമരപത്രം എഴുതിയ ഡോക്ടറെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അതൊരു തമിഴനാ, തിരുനെൽവേലിക്കാരൻ, അരുൾ ശെൽവൻ, ഏതോ ഒരു കറസ്പോണ്ടൻസ് കോഴ്സുകാരനാ. MBBS എവിടെയാ കറസ്പോണ്ടൻസ് കോഴ്സ്? അണ്ണാമലൈ. അണ്ണാമലൈ തന്നെ ഇരിക്കട്ടെ. എനിക്കൊരു കാര്യം അറിഞ്ഞാ മതി, ഈ മിസ്റ്റർ മാധവൻ നായർ ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണോ? വെറുതെ സാറേ ആളെ ചുറ്റിക്കാൻ. അയാൾക്ക് ഇപ്പൊ പൊട്ടൻസിയുടെ ടെസ്റ്റ് വേണ്ടത് തലയ്ക്കാ. ഓർഗൻ ഏതാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് സാറിന് വിടുന്നു. ഇന്നിനി പൊട്ടൻസി ഉണ്ടെങ്കിൽ തന്നെ അന്നതില്ലായിരുന്നു, ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വാദിക്കാം. ഇതൊക്കെ വരാനും പോകാനും ഒരുപാട് നേരം വേണോ സാറേ? എന്തായാലും ആ തിരുനെല്ലിക്കാരൻ ഡോക്ടർ കോടതി വരേണ്ടി വരും. വരുത്തണോ? പിടിച്ചെവിടിയാലേ ഡൈവോഴ്സ് കിട്ടാൻ. അന്ന് അതേ വാർത്ത ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് മനസ്സിലായി, പക്ഷെ കോടതി അത് മനസ്സിലാക്കണം. അതിന് തെളിവാണ് പ്രധാനം. അതിനാണല്ലോ തലയ്ക്ക് വെളിവുള്ള എന്നെ സർക്കാർ ഈ പണി ഏൽപ്പിച്ചത്. തന്നെ ഏൽപ്പിച്ചില്ലല്ലോ. മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുത്. കയ്യിലെ കാശൊക്കെ തീർന്നു, നീ കുറച്ച് കാശെടുക്ക്. ഇത്രയും വേണ? ഇത്രയും വേണ്ട. അല്ലെങ്കിൽ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ പറ്റുമോ? ഇത്രയും പണം കൊണ്ട് നടന്നു പോണ്ട, അപകട. നീ പേടിക്കണ്ട. ഡോ, എഴുന്നേറ്റ് ഡോർ ഓർക്ക്, അല്ലെങ്കിൽ വേണ്ട ഡിക്കി ഓർക്ക്. ഇങ്ങോട്ടാ ഡ്രൈവർ ഇത്ര സ്പീഡിൽ, ഏ അപകടമാണ്. ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. അയ്യോ, ഭിക്ഷക്കാരൻ എങ്ങോട്ട് പോയിയാണ്? ഇത്രയും അധികം കാശ് അളിയ ഒറ്റയ്ക്ക് കൊണ്ടു കിടക്കുന്ന ആപത്താ. സോ താങ്ക് യു രമേശ. സോറി അളിയ. പാപ്പരേ. താനെതിരെ എന്നെ കണ്ടപ്പോ ഓടിയത്? ഒരു പാപ്പർക്ക് ഓടാനുള്ള അവകാശമില്ലേ? പാപ്പർക്ക് ഓടാം, പക്ഷെ കമ്മീഷനെ പുറകെ ഓടിക്കരുത്. താൻ ഇനി ഓടാനിരിക്കുന്നേ ഉള്ളൂ. ഡിക്കിയിലാണോ യാത്ര? അല്ല, സീറ്റിലാണ്. ശരി ശരി ശരി. വല്ലാതെ വിശക്കുന്നു തിരുമേനി. നിധി എന്തെങ്കിലും ആ
ആര് കഴിപ്പിക്കാനാ മാധവനാരേ? ഭക്തി ക്യാസറ്റിലും ഭഗവാൻ സൂട്ട് കേസിലും ആയ കാലമല്ലേ ഇതിനൊക്കെ? പാർക്കാ നേരം. ഇന്നും മകളുടെ പിറന്നാളായിരുന്നു, അവരും വന്നില്ല. മോളുടെ പിറന്നാൾ ആഘോഷിച്ച രാത്രിയിലാക്കാന്ന് വെച്ചു. ചേട്ടന് വരാൻ വേണ്ടിയാ. വേണുമോ ഒരേ നിർബന്ധം, ചേട്ടൻ വന്നാലേ കേക്ക് മുറിക്കുള്ളൂ. പക്ഷേ സിംഹം അയാളെ പോവാൻ പറ. ഞാൻ അയാളെ ഒന്ന് നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കും. ആ വേണാ വേണാന്ന് നിനക്ക് തോറും തലയിലെ ഏറാം. അന്താളെന്നെ വിടമാട്ടെ. അയാളെ കണ്ണു വെട്ടിച്ച ചേട്ടനെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൊണ്ടുവരും, കേക്ക് മുറിക്കും. പഴനി കണ്ട പെൺതുണി അപ്പനീ കുറുക. ചേട്ടാ പോയോ? ഡിക്കിയൊന്നു തുറന്നു കൊടുക്കും. സാറൊന്ന് പരിശോധിക്കട്ടെ. വളരെ സാവകാശം പരിശോധിച്ചാ മതി. എനിക്ക് ധൃതി ഒന്നുമില്ല, പ്രത്യേകിച്ച് വരെ പണിയൊന്നുമില്ലല്ലോ. കണ്ടില്ലേ, ആരുമില്ലല്ലോ. എന്താണ് മിശ്ര ഇനി വേണ്ടി നോക്കാം. ഇനി താരം ഇരുന്ന് മനസ്സിലായില്ലേ? ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. ഇനി പോലെ സംശയം തോന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഒക്കെ ഇവിടെ എല്ലാം ഉണ്ട് സർ. ഞാനത് വെരിഫൈ ചെയ്യട്ടെ. സിംഹം സ്പീക്കിംഗ്. ഞാൻ ബാലേന്ദ്രനാണ് സർ. ഏത് ബാലേന്ദ്രൻ? ജ്യോതിസിലെ മേനോന്റെ മകൻ. പാപ്പർ കേസുമായി ബന്ധപ്പെട്ട കക്ഷി ബാലേന്ദ്രനോ? അതെ സർ. പറഞ്ഞോളൂ. ആ മാധവൻ നായർ കമ്പനിയിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ചെന്നാ കൈയോടെ പൊക്കാം. താമസിക്കല്ലേ, ആള് കൈവഴുതി പോവും. താങ്ക് യു. ആൾമാറാട്ടക്കാരൻ ട്രൈങ് ടു ഫൂൾ മീ. ഞാനൊരു വിട്ടിയാണെന്നാണ് വിചാരിച്ചത്. ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ സർ. നോ നോ, ഫോൺ കാൾ ഫോൺ കാൾ. ഈ സിംഹവനെ വെറുതെ എവിടില്ല. അളിയൻ കയറി വരുന്നത് ആരെങ്കിലും കണ്ടോ? അഥവാ കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. നീ ആ പണം എടുക്ക്. ഏത് പണം? എന്റെ ബ്രീഫ് കേസിലുണ്ടായിരുന്നത്. അയ്യോ അളിയ, അത് ഞാൻ അപ്പോഴേ ബിസിനസ്സിലിട്ടു. അളിയ എത്ര കാലം ബിസിനസ് ചെയ്താളാ? ഇത്രയും പണം ആരെങ്കിലും വെച്ചോണ്ടിരിക്കോ? രമേശ, എന്റെ കയ്യിൽ ആഹാരത്തിന് പോലും പൈസ ഇല്ല. എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. അളിയ ഇവിടെ പൈസ ഇരിപ്പില്ല. ഇത്ര വിശ്വാസം ഇല്ലാതായോ? അളിയൻ എന്തായി കാണിക്കുന്നേ? കമ്പനിയുമായി അളിയൻ ബന്ധമുണ്ട് സിംഹം പറഞ്ഞാൽ മാൻ ഇടിഞ്ഞു വീഴു. നീ പെട്ടിന്ന് വിട്. അങ്ങോട്ട് നോക്ക്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ മാധവൻ നായർ ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ സർ, എനിക്ക് മിസ്റ്റർ ബാലേന്ദ്രന്റെ ഫോൺ ഉണ്ടായിരുന്നു. സാറല്ലേ അവൻ പറയുന്നത് വിശ്വസിക്കൂ? കള്ള പാതാണിയാ. ആള് മോശമല്ല, ഞാൻ വിചാരിച്ചതിലും വലിയ ക്രിമിനൽ ആള് നിങ്ങൾ. നിങ്ങൾ മിമിക്രി പഠിച്ചിട്ടുണ്ടോ? ഇല്ല സർ. നിങ്ങളുടെ അച്ഛൻ? ഇല്ല. അപ്പൊ ടെലിഫോണിൽ കൂടി ശബ്ദം മാറ്റാനുള്ള കഴിവ് നൈസർഗിക പ്രതിഭാവിലാസത്തിന്റെ ബഹിസ്ഫുരണമാണോ? എന്താണ് സർ? പള്ളിയിൽ അച്ഛനെ കുംഭസാരം പഠിപ്പിക്കരുത്. അഥവാ പഠിപ്പിച്ചാൽ കുംഭസാരക്കുട്ടി തന്റെ ശവം മാത്രമേ ബാക്കി കാണുമെന്ന് കലാരന് മനസ്സിലായോ? അധവർണനും അന്വേഷണ കമ്മീഷനുമിടയിൽ തന്നെ പോലൊരു വിഷവൃക്ഷം വേരുപിടിച്ചാൽ അത് ഞാൻ മൂടോടെ മുറിച്ചു മാറ്റും. താമൃത മനപ്പായസം ഉണ്ണണ്ട. തനിക്കൊരു ചില്ലി കാശ് പോലും കിട്ടില്ല. കിട്ടും, ഒരു ഫസ്റ്റ് ക്ലാസ് ഇരുമ്പ് കൂട്. അണ്ടർസ്റ്റാൻഡ്?